IFFK ഒരുക്കം സീരീസിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ IFFK വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന മേളയിൽ പ്രദർശിപ്പിക്കുന്ന ചിത്രങ്ങളെക്കുറിച്ചും അതുപയോഗിച്ച് മേളയ്ക്ക് തയ്യാറെടുക്കുന്നതിനെക്കുറിച്ചുമാണ് സംസാരിക്കുന്നത്. അതിനു മുമ്പായി ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. എന്നാൽ വീഡിയോയിലേക്ക് കടക്കാം. ഇത്തവണ ഫിലിം ഫെസ്റ്റിവലിൻ്റെ വെബ്സൈറ്റിൽ സിനിമകളെക്കുറിച്ചുള്ള സെക്ഷന് കീഴിൽ മേളയിൽ പ്രദർശിപ്പിക്കുന്ന ചിത്രങ്ങളെക്കുറിച്ച് അത്യാവശ്യമുള്ള എല്ലാ വിവരങ്ങളും നൽകിയിട്ടുണ്ട്. സിനിമകളുടെ പ്രധാന വിവരങ്ങളും ട്രെയിലറുകളും മറ്റും നൽകിയിരിക്കുന്നത് സിനിമകളെ ഇപ്പോഴേ തിരഞ്ഞെടുത്ത് വെക്കാൻ ഡെലിഗേറ്റുകളെ സഹായിക്കും. വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന വിവരങ്ങൾ ഉപയോഗിച്ച് ഇപ്പോഴേ കാണാനുദ്ദേശിക്കുന്ന ചിത്രങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി വെക്കുന്നത് നന്നായിരിക്കും. അങ്ങനെ ചെയ്താൽ ഫെസ്റ്റിവൽ ഷെഡ്യൂൾ കിട്ടുന്ന സമയത്ത് വേഗം തന്നെ നമ്മുടെ ഒരു പേഴ്സണൽ വാച്ചിങ് ഷെഡ്യൂൾ തയ്യാറാക്കാൻ സാധിക്കും. ഞാൻ സിനിമകൾ സെലക്ട് ചെയ്യുന്ന രീതി പറയും. ആദ്യം വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്ത് സിനിമയുടെ സിനോപ്സിസ് വായിക്കുകയും ട്രെയിലർ കാണുകയും ചെയ്യുന്നു. ഇത് ഏകദേശ ധാരണ സിനിമയെക്കുറിച്ച് ഉണ്ടാക്കാൻ സഹായിക്കും. ഇങ്ങനെ നോക്കുമ്പോൾ കാണാൻ തോന്നുന്ന സിനിമകളെ ഒന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെക്കും. മിക്കപ്പോഴും അത് വലിയൊരു ലിസ്റ്റായിരിക്കും. അതിനുശേഷം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ച ചിത്രങ്ങളെക്കുറിച്ച് വിക്കിപീഡിയയിലും മറ്റ് സോഴ്സുകളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കും. പിന്നീട് ഈ ചിത്രങ്ങളെ വീണ്ടും 3 കാറ്റഗറികളായി തിരിക്കും. ഒന്നാമത്തെ കാറ്റഗറി ഉള്ളത് ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തവയാണ്. മൂന്നാമത്തേത് ഒഴിവാക്കിയാലും കുഴപ്പമില്ലാത്തത്. ഇതിന് രണ്ടിനും ഇടയിൽ രണ്ടാമത്തെ കാറ്റഗറിയിലുള്ള ചിത്രങ്ങളെ ലിസ്റ്റ് ചെയ്യും. സമയം കിട്ടുമ്പോൾ വെബ്സൈറ്റിൽ കയറി ചിത്രങ്ങൾ ഇപ്പോഴേ തിരഞ്ഞെടുത്ത് വെച്ചാൽ ഷെഡ്യൂൾ കിട്ടുമ്പോൾ പേഴ്സണൽ വാച്ചിങ് ഷെഡ്യൂൾ തയ്യാറാക്കാൻ എളുപ്പമായിരിക്കും. കൂടാതെ സീറ്റ് റിസർവേഷൻ കൺഫ്യൂഷൻ ഇല്ലാതെ ചെയ്യാനും സാധിക്കും. എങ്ങനെ നല്ലൊരു പേഴ്സണൽ ഫെസ്റ്റിവൽ ഷെഡ്യൂൾ തയ്യാറാക്കാമെന്ന് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായവർ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.